കാഞ്ഞങ്ങാട് ഈ അടുത്തായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫ്രൂട്ട് ബേ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. മാധവത്ത് ശ്രീ മഹാവിഷ്ണു ടെമ്പിളിന് അടുത്തായിട്ടുള്ള സി എ മാളിലാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആളുകളെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഫുഡ് കഴിക്കാനായിട്ട് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നത് പതിവാണ്. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാവണം ഫ്രൂട്ട് ബേയുടെ ഇൻറ്റീരിയറൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇവിടുത്തെ മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആക്ച്വലി 3 ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിരുന്നത്. അതിലൊന്നാണ് ഡ്രൈ ഫ്രൂട്ട് ഫലൂദ. ഇതിൻ്റെ റേറ്റ് 210 രൂപയാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട് ഫലൂദയിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, രണ്ട് തരത്തിലുള്ള ഐസ്ക്രീമുകളുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട് ഫലൂദയൊക്കെ കാണുന്ന സമയത്ത് വായിന്നിങ്ങനെ വെള്ളമൂറും, ആ ഒരു തരത്തിലാണ് ഇത് സെർവ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു തരത്തിലാണ് ഇത് നമ്മുടെ മുന്നിലേക്ക് എത്തുക. ഇനി ഇവിടുത്തെ സ്പെഷ്യലായിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടത് ബെറിയപ്പാണ്. പലതരത്തിലുള്ള ബെറിയപ്പുകളുണ്ട്. ബ്ലാക്ക് ബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് ബ്ലൂബെറിയാണ്. ഈ ബെറിയപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ് പാത്രത്തിലാണ്. താഴെ ഓപ്പണാണ്, ഇതിങ്ങനെ മുകളിലേക്ക് പൊക്കിയെടുക്കണം. ആ ഒരു സമയത്ത് അതിനകത്തുള്ള ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇതാ താഴത്തേക്ക് ഇങ്ങനെ വീഴും. ഇതിനകത്ത് ഐസ്ക്രീം ഉണ്ട്, അതേപോലെ തന്നെ ഓട്സ് ഉണ്ട്, അതേപോലെ തന്നെ ആ ബ്ലൂബെറിയുടെ കളറൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട് അല്ലേ. നോക്കിയേ, ഇത് കാണുന്ന സമയത്ത് വളരെ കൗതുകമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കഴിച്ചു നോക്കുന്ന സമയത്തുള്ളൊരു ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പുളിയാണ്. ഐസ്ക്രീമിൻ്റെതായ യാതൊരു മധുരമോ കാര്യങ്ങളോ ഒന്നുമില്ല, അതിന് പകരം നല്ലൊരു പുളിയാണ് ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊക്കെ ഓക്കെ ആയിട്ട് തോന്നും. പക്ഷെ എനിക്ക് എന്തോ അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഐറ്റം. പിന്നെ ഓർഡർ ചെയ്തിരുന്നത് റീഫ്രഷ്മെൻറ്റ് ഷോട്ട്സ് ആണ്. അതിതാ ഈ ഒരു തരത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുക. ചെറിയ ഇതേപോലെയുള്ള ഗ്ലാസ് പാത്രങ്ങളിലാണ് വരിക. അത് കണ്ടില്ലേ, ഇങ്ങനെയുള്ളൊരു വുഡൻ ബോർഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിനകത്ത് 4 ഐറ്റം ഉണ്ട്. പൈനാപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, വാട്ടർമെലോൺ, ഇത് 4 കൂടിയിട്ടാണ് റീഫ്രഷ്മെൻറ്റ് ഷോട്ട്സ് എന്നൊരു പാക്കിൽ വരുന്നത്. 90 രൂപയാണ് ഇതിൻ്റെ വില. ടേസ്റ്റ് പറയുകയാണെങ്കിൽ നോർമൽ ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഡ്രൈ ഫ്രൂട്ട് ഫലൂദ കഴിച്ചു നോക്കട്ടെ. ഇത് കാണുമ്പോൾ നല്ല കൗതുകം തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ടേസ്റ്റ് നോക്കട്ടെ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും ഒരാൾക്കല്ല, രണ്ട് പേർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഇതിനകത്ത് ഉണ്ട്. ഇതിൻ്റെ വില ഞാൻ ഓൾറെഡി പറഞ്ഞു, 210 രൂപയാണെന്ന്. ഒരുപാട് ഡ്രൈ നട്ട്സ് ഇതിനകത്തുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ ആളുകൾക്കും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഐറ്റം. നേരത്തെ കഴിച്ച ബ്ലൂബെറി ആപ്പിൻ്റെ റേറ്റ് 240 രൂപയാണ്. ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംബിയൻസൊക്കെ നല്ല അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്കിതൊക്കെ കഴിക്കാം, ഫോട്ടോസൊക്കെ എടുക്കാം. ഇനി ഇവിടുത്തെ ഐറ്റംസിൻ്റെ ടേസ്റ്റിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് പറയാനൊന്നും കഴിയുന്നില്ല. പിന്നെ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലൂബെറി ആപ്പിൻ്റെ ആ ഒരു പുളി ടേസ്റ്റാണ്. ഇത് ചിലപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചിലർക്ക് തോന്നിയേക്കാം. ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. റേറ്റൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.